ഈശ്വരാ, ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ആ കസ്തൂരിയോട് ചപ്പാത്തിക്ക് ആട്ട ഒഴിക്കാൻ പറഞ്ഞിരുന്നു. എന്നാലിതിപ്പോ ദോശക്കുള്ള പരിപാടിയുണ്ടാവും. അത് ശരിയാ. അതിക്ക് അതേ സംശയമുണ്ടോ? നിനക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? എന്ത് മാറ്റം? ഇവിടെ പലർക്കും നിന സംശയമുണ്ട്. അതിക്കറിയാലോ, ഈ വീട്ടിൽ എന്തുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം പങ്കുവെക്കുന്നതുകൊണ്ട് മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ഗതികേട് ഇവിടെ ആർക്കും ഉണ്ടാവാറില്ല. സത്യം പറയാലോ, എനിക്കും തോന്നിയിട്ടുണ്ട്, സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ കഴിയാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് മറ്റൊരു പെണ്ണിനെ കെട്ടാൻ തയ്യാറാവേണ്ടി വന്നവനെ പോലെയാ ചില നേരത്ത് നിന്റെ പെരുമാറ്റം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഈ അച്ഛനോട് പറയാം, ഇനി ഒന്നുമില്ലെങ്കിൽ ലിഫ്റ്റ്. ഇതെന്താ കമ്പിളി പുതപ്പോ? എന്താ കസ്തൂരി ഇത് ഇങ്ങനെ ചപ്പാത്തി പരത്തുന്നേ? ഞങ്ങളുടെ ശീലം ഇങ്ങനെയാ, ഒരൊറ്റ ഒരെണ്ണം തിന്നാ മതി, വയറു നിറഞ്ഞോളൂ. ഓഹോ, സ്കൂളിൽ പോകുമ്പോഴേ ഇതുപോലെ ഒരെണ്ണവും ഒരു പച്ചമുളകും ഒരു മുന്ത കടുംചായയും കുടിച്ചാ മതി, വൈകുന്നേരം വരെ കുശാൽ. കൊള്ളാലോ. കഴിഞ്ഞില്ലേ ഏട്ടൻ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. നീ ഇത് കണ്ടില്ലേ, കമ്പിളിപ്പതപ്പ് പോലെ പരത്തി ചുട്ടു വെച്ചിരിക്കുന്നു. ദേ കണ്ടില്ലേ ചുട്ടു വെച്ചേക്കുന്ന. ഇനിയിപ്പോ ഒരു സംശയം വേണ്ട, ഇത് കമ്പിളിപ്പതപ്പ് തന്നെ. ഇവിടെ മാത്രം തോറ്റുപോയല്ലോ കസ്തൂരി. തോക്കാനോ? ഞാനോ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, നിന്റെ പരീക്ഷണങ്ങൾക്കൊക്കെ ഇനി സമയമുണ്ടല്ലോ അല്ലേ എടുത്തി. തൽക്കാലം നീ കൈ കഴുകി ചട്നി കടുവറക്ക്, ഇത് ഞങ്ങള് നോക്കിക്കോളാം. എന്താ മോനെ? അത് കുടിക്കാൻ എന്തെങ്കിലും വേണം. വിളിച്ച പോരായിരുന്നോ? ഞാൻ ജ്യൂസ് അടിച്ചു തരാം, മിക്സി ഉപയോഗിക്കാനൊക്കെ പഠിച്ചു സാറേ. ഞാൻ ജ്യൂസ് ഉണ്ടാക്കാം. വാസന്തി, നീ ശ്രദ്ധിച്ചോന്നറിയില്ല, കല്യാണം അടുത്തിട്ടും അവൻ ഒരു ചുറുചുറുക്കുമില്ല. ആ പഴയ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? ഓഫീസിലെ പിടിപ്പത് ജോലിയാ, ആ എഡിറ്റർ സ്വസ്ഥത കൊടുക്കില്ല. അതല്ല, അവന്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. വന്നപ്പോഴേ ഞാനത് ശ്രദ്ധിച്ചു.
എൻഗേജ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോഴേ ഉള്ളതാ മാറ്റം. ബാലേട്ടനോട് ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തതാ. എന്റെ വെറും തോന്നലാന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തോന്നലല്ലാന്ന് എന്റെ മനസ്സ് പറയായിരുത്തി. അവൻ എന്തോ അരുതായ്മ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ സത്യം. പക്ഷെ നിന്റെ ആൾക്കാരും അത് ചെയ്തുകൊണ്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. എന്നെ പോകാൻ അനുവദിക്കണം. തിരിച്ചെത്തിയാൽ അടുത്ത ദിവസം എന്റെ വിവാഹ നിശ്ചയമാണ്. വിശ്വസിക്ക്. കഴിഞ്ഞ ദിവസം വന്നവനെ പോലെ മറ്റാരെങ്കിലും തിരഞ്ഞു വന്ന ഇനി നിന്റെ രക്ഷകനായ മാസി തന്നെ. ആര് വന്നും ചടങ്ങ് അലങ്കോലമാക്കുന്നുള്ള പേടി വേണ്ട. വരില്ല. അത് നിനക്കെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? പറ്റും. ഇനി അഥവാ വന്നാ തന്നെ ഞാൻ കാരണം സാറിന്റെ കല്യാണം മുടങ്ങില്ല. നീ പൂമ്പാറയിലേക്കൊന്ന് എഴുതണം. ഇനി ആരും തേടി വരരുതെന്ന്. അതല്ല, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് വന്ന് കണ്ടോളാന്ന് പറഞ്ഞ് അമ്മയും വിശ്വസിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ? ഞാൻ ഇന്ന് തന്നെ എഴുതിക്കോളാം. പക്ഷേ തപാൽ ഉരുപ്പടികൾ അവിടെ കിട്ടാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും അറിയിച്ചേ പറ്റൂ. ശാപം പിടിച്ച ജന്മം എൻ്റെത്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. കുറേ കാലം അച്ഛനെ കൊതിച്ചിരുന്നു. എന്തെങ്കിലും പടി കടന്ന് വരുമെന്ന് കരുതി കുറേ കാത്തിരുന്നു. പക്ഷെ ആരും വന്നില്ല. എനിക്ക് പരിഭവമില്ല. ഇവിടെയൊക്കെ എത്താൻ പറ്റിയില്ലേ? സ്നേഹമുള്ള എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. ചായപ്പിലാണെങ്കിലും നാല് നാള് കിടന്നുറങ്ങാൻ പറ്റിയല്ലോ. അത് മതി. മനസ്സുവേദനിക്കരുത്. കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞ് ഏതെങ്കിലും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും ഈ ഭൂലോകത്തുണ്ടാവില്ല. ഞാൻ വരുന്നുണ്ട് നഗരത്തിൽ. നമുക്ക് നേരിട്ട് കാണണം. നിന്റെ കൈവശമുള്ളത് വെറുമൊരു പെൺകുട്ടിയല്ല, മാസിയുടെ മകളാണ്. അതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ.
കാലമായിട്ട് ഈ റെസ്റ്റോറൻറ്റിലെ നമ്മുടെ സിറ്റിംഗ് സീറ്റായത്. എന്നിട്ടും ഫസ്റ്റ് ടൈം വന്നതുപോലെ നീ എന്നെ മറ്റെവിടേക്കോ തെറിയുന്നു. എന്തു പറ്റി നിനക്ക്? പറ്റിയതറിഞ്ഞ ആ നിമിഷം നീ എന്നെ വിട്ടുപോ. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എന്താ അതി? ഏ, ഒന്നുമില്ല. നീ എന്താ ഇടയ്ക്കിടെ ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്നത്? ഏയ്, ലീവ് ഇറ്റ്. നീ വിളിച്ച കാര്യം പറ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുള്ളതാ. ഈയിടെയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ നീ എന്നെ അകറ്റി നിർത്തുന്നുണ്ട്. എന്നോട് പങ്കുവെക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിൽ? എന്താണെന്ന് പറയാതി. എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറയുമ്പോഴും എന്തോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു നമ്മുടെ മനസ്സ്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്റെ മുന്നിലേ ഏതെങ്കിലും അധ്യായം ഒളിച്ചു വെച്ചാ കൊന്നുകളയ പറേ. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? അത് പിന്നെ ഓർഡർ ചെയ്യാം. നീ വിഷയത്തിലേക്ക് വാ. മറ്റൊന്നുമല്ല, അമ്മയുടെ സ്വഭാവം ഞാൻ പറയാൻ തന്നെ അറിയാലോ. കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ഫ്രീഡത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അതിപ്പോഴേ തടഞ്ഞേക്കണം. മനസ്സിലായില്ല. വിവാഹശേഷം നമുക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തെന്നൊക്കെ പറയുന്നു കേട്ടു. നല്ല കാര്യമാ, നമുക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് മാറി താമസിക്കാമല്ലോ. കൗസ്തുഭത്തിൽ എന്താ ഒരു സ്വസ്ഥത കുറവ്? നമുക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് മാറി താമസിക്കാമല്ലോ. കൗസ്തുഭത്തിൽ എന്താ ഒരു സ്വസ്ഥത കുറവ്? അതെ, അതൊന്നും നടക്കില്ല. കല്യാണം കഴിഞ്ഞാലേ ഞാൻ കൗസ്തുഭത്തിൽ ആദിയുടെ അമ്മയുടെ ഒപ്പമേ താമസിക്കൂ. എന്താ നിനക്കിനി മറിച്ചൊരഭിപ്രായമുണ്ടോ? പിന്നെ മാറ്റർ ടു, വെഡിങ് ഡ്രസ് നമ്മൾ ഒരുമിച്ച് പോയി സെലക്ട് ചെയ്യണം. വിളിച്ചാ വന്നേക്കണം കേട്ടോ. അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാ, എന്ത് വേണമെങ്കിലും പോയി തിരഞ്ഞെടുത്തോ. ഇത് കേട്ടാ തോന്നും കല്യാണം എന്റെ മാത്രം ആവശ്യമാണെന്ന്. ഇനി മണ്ഡപത്തിൽ നിന്നേ താലിയും ഞാൻ എടുത്തു തരാം. ദേ എന്നെ കെട്ടിക്കോന്നും പറഞ്ഞ്. എങ്കിൽ വലിയ ഉപകാരം. സത്യം പറയാതെ ഈ കല്യാണം ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടോ നിനക്ക്? ബാധ്യതയോ? പിന്നല്ലേ, ഞാൻ വിളിക്കുമ്പോ എന്റെ അടുത്ത് നീ വരുന്നതും എന്റെ സംസാരം ഒരു താല്പര്യമില്ലാതെ നീ കേട്ടിരിക്കുന്നത് കാണുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. റാണി, ഞാൻ നീ ഒന്നും പറയണ്ട. നിശ്ചയത്തിനെത്തിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. നീ ആ കാട്ടിലേക്ക് യാത്ര പോയി വന്നത് മുതലുള്ള നിന്റെ മാറ്റം. റാണി, അത് നിനക്ക് വെറുതെ തോന്നുന്നത്. ലുക്ക്, ഐ ആം ഓക്കെ ഇൻ ഓൾ മീൻസ്. പിന്നെ ഈ ജോലിഭാരം കൂടുമ്പോഴുള്ള ഒരു ഡിപ്രഷൻ ഉണ്ട്, അത് പിന്നെ സ്വാഭാവികമല്ലേ. പിന്നെ എന്നാ നമ്മുടെ വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാ മതി. സത്യാണല്ലോ. നിന്നോട് ഞാൻ കണവ് പറയൂ. ലീവ് ഇറ്റ്. ഇനി പറ, നിനക്ക് എന്താ ഞാൻ ഓർഡർ ചെയ്യേണ്ടത്? As you like. Bearer? Who are you? Servant? Your name? Hey!
ശേഷി, ടെൽ മീ യുവർ നെയിം. പേരെന്താന്ന്? ആർ യു ഡെഫ്? ഏയ്, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ, സ്റ്റേ ബാക്ക്. ടെൽ യുവർ നെയിം ഫസ്റ്റ്, ദെൻ യു ഡു ഇറ്റ്. കസ്തൂരി. വാട്ട്? പാർഡൺ? കസ്തൂരി. കസ്തൂരി. കസ്തൂരി മീൻസ്? ഇസ് ദാറ്റ് എ ഫ്രൂട്ട് ലൈക്ക് സ്ട്രോബെറി? ഓ, യാ, സ്ട്രോബെറി. നൈസ് നെയിം. മക്കളെ, how are you, captain? I'm fine, thank you. And how are you? Fine. Good. evide ningalde achinum ammayum agathund? Is it? Let me see. Hey, strawberry, come on, do it. Dum 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 tananana. ഏട്ടത്തിയമ്മ ഞങ്ങളെ കണ്ട ഉടനെ അടുക്കളയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. ഇനി അവൾക്ക് ഓട്ടോ ചാട്ടോ എന്താ ചാവാലോ? ഡോക്ടറും കുടുംബമല്ലേ ഇവിടെ എത്തിയിരിക്കുന്നേ. ഞാനൊരു ഡോക്ടറാകണമെന്ന് നമ്മുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു, അല്ലേ ഏട്ടാ? അമ്മ അത് ചുമ്മാ ആഗ്രഹിച്ചു എന്നല്ല, നിന്റെ രണ്ട് ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും അവരുടെ മക്കൾക്കും എന്തെങ്കിലും അസുഖം വന്നാ ഈ വീട്ടിൽ തന്നെ ഒരു ഡോക്ടർ വേണോന്ന് അമ്മ അന്നേ ചിന്തിച്ചു കാണും. അതെ രവി, നിങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ലല്ലേ? പ്രവാസ ജീവിതം മതിയായി ഞങ്ങൾക്കും. അല്ല, ഏട്ടൻ എങ്ങോട്ട് പോയി? എവിടെ പോവാൻ? സിഗരറ്റും മൂക്കുപൊടിയും വാങ്ങാൻ പോയതാവും. അത് മുടങ്ങാതെ തുടരുന്നുണ്ടല്ലേ? പിന്നല്ലാതെ. ഏട്ടാ, ഇനിയും നിനക്ക് ഈ കാലുപിടുത്ത് നിർത്താറായില്ലേ? രവി, നീ ഒരു ഡോക്ടറല്ലേ, നിന്റെ ഏട്ടന്റെ ഈ പുകവലിയും മൂക്കിപ്പൊടി വലിയും ഒന്നും നിർത്താൻ നിനക്ക് പറഞ്ഞൂടെ? ഡോക്ടറൊക്കെ അങ്ങ് ഹോസ്പിറ്റലിലെ, വീട്ടിൽ സ്റ്റെതസ്കോപ്പ് എടുത്താ വിവരം അറിയുന്ന കേട്ടില്ലേ? അച്ഛനുള്ളപ്പോഴും വീട്ടിലെ ഏട്ടന്റേതായിരുന്ന അവസാന വാക്ക്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അച്ഛൻ ഏട്ടനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അന്നും ഇന്നും ഈ കുടുംബത്തിന്റെ ക്യാപ്റ്റൻ ഏട്ടൻ തന്നെയാ. കസ്തൂരി, കുട്ടികളെ ശ്രദ്ധിക്കണേ, ലഗേജ് മുഴുവൻ അവരുടെ മുറി കൊണ്ടുവച്ചോ. അതാണല്ലേ ഏട്ടൻ പറഞ്ഞ കസ്തൂരി. രവിയുടെ കുട്ടികൾ വന്നപ്പോ വീടൊന്നും ഉണർന്നു. മാലിനി എവിടെ? അവള് സ്വാതിയുടെ മുറിയിലുണ്ട്. എന്തുകൊണ്ടാ ഇവിടെ എത്തി ഉടനെ മറ്റാരെയും കാണാതെ ഞാൻ സ്വാതിയെ കാണാൻ വന്നത്? എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുണ്ടല്ലേ. ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ നിന്നെ കാണുന്നതാ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നവരെ നീ എത്ര സ്മാർട്ടായിരുന്നു. നിന്റെ മുഖത്ത് ചിരി മാഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ എല്ലാവരും വലിയ പിരിമുറുക്കത്തിൽ നിൽക്കുമ്പോഴും നീ വളരെ ലാഘവത്തോടെ ഒരു കമന്റും പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു. ആ സ്വാതിയാണോ ഇപ്പൊ ഈ ചെറിയമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്? ഈ കുടുംബത്തിലെ ശബ്ദവും വിളിച്ചും ആയിരുന്നില്ലേ നീ? ആ നീ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആവുന്ന കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. അതിന് ഞാൻ ആരോടും എന്റെ സങ്കടങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഒരാവശ്യവും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും വരുന്നില്ല. നീയൊന്നും ഷെയർ ചെയ്യാത്തതാ മറ്റുള്ളവരുടെ സങ്കടം. എന്റെ സങ്കടം പറഞ്ഞ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. എന്റെ മനസ്സ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതുപോലെ എന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് കയറി വന്ന് ആരും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. ഓക്കെ ഓക്കെ, എന്നാലും ഞാൻ പറയാ, ജീവിതമാകുമ്പോ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഓവർകം ചെയ്യാനുള്ള റെമഡി എന്താന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്.
അല്ലാതെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നും എസ്കേപ്പ് ചെയ്യല്ല വേണ്ടത്. പ്ലീസ് സ്റ്റോപ്പ് ദ നോൺസെൻസ്. ഞാൻ ഇവൾക്ക് വേണ്ടി വളരെ നല്ലൊരു പ്രപ്പോസൽ മുമ്പേ നിങ്ങളുടെ മുന്നിൽ വെച്ചു, അത് നിങ്ങൾ റിജക്ട് ചെയ്തു. പോടാ, നീയൊക്കെ പോലീസുകാരന്റെ വെടിയേറ്റ് ചാവണ്ടവനാ. ഇവളപ്പോ ഇട്ടുജോലി ചെയ്യിക്കുന്നത് വലിയ ക്രൈമാണ്.